ചില ദിവസം എന്ന് പറഞ്ഞാൽ അവരെ ഇന്ന സഭയിൽ വിശുദ്ധ ഉപ്രാസ്യമെടു തിരുന്നാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. നമ്മുടെയൊക്കെ ഒരു നാട്ടുകാരി എന്ന നിലയിൽ നോക്കിയിട്ട് അവർക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഉപ്രാസ്യമെടു തിരുന്നാളിന്റെ മംഗളങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമേ തന്നെ സ്നേഹപൂർവ്വം നൽകുകയാണ്. ഉപ്രാസ്യം എല്ലാവരോടും പറയാറുള്ളതാണ്, മരിച്ചാലും മറക്കില്ലാട്ടോ എന്നുള്ള ഒരു കാര്യം, അല്ലെ, നന്ദിയോടെ ജീവിക്കണം എന്നുള്ള കാര്യം. സക്രാരിയുടെ കാവൽക്കാരി എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ജീസസ് നമ്മൾ ഓർമ്മിക്കുന്നുണ്ട്, നിരന്തരമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്കും നമ്മുടെ ജീവിതം നന്ദിയോടെ ജീവിച്ചു തീർക്കാനായിട്ട്, ദൈവത്തോടുള്ള നന്ദിയോടെയും അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള നന്ദിയോടുകൂടി ജീവിച്ചു തീർക്കാനുള്ള കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ സുവിശേഷത്തിലെ ശിഷ്യന്മാർ വന്നിട്ട് ഈശോട് ചോദിക്കണം, ആരാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ എന്ന് ചോദിക്കുകയാണ്. തങ്ങളിൽ ആരാണ് ഏറ്റവും വലിയവൻ എന്നുള്ളതായിരുന്നു അവരുടെ ഇടയിലുള്ള ഏറ്റവും വലിയ തർക്ക വിഷയം. ഇന്ന് അവർ ഇതിനോട് വെറൈറ്റി ആയിട്ട് ഈശോട് വന്ന് ചോദിക്കുകയാണ്, ഞങ്ങൾ ഒരു പക്ഷെ ഇവിടുന്ന് മരിച്ചു, ഞങ്ങളെല്ലാവരും സ്വർഗത്തിൽ എത്തിയെന്ന് വിചാരിക്കും, ഈ സ്വർഗത്തിൽ ആരായിരിക്കും ഏറ്റവും വലിയവൻ എന്ന് ചോദിക്കുകയാണ്. ഈശോ പറയുകയാണ്, ശിശുവിനെ എടുത്ത് അവരുടെ മധ്യ നിർത്തിക്കൊണ്ട് ഈശോ പറയുകയാണ്, ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവരാണ് ഏറ്റവും വലിയവൻ എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്ന് പറഞ്ഞാൽ, സ്വർഗരാജ്യത്തിൽ വന്നാൽ അവിടെ ഈ ചോദ്യത്തിന് പ്രസക്തിയില്ല എന്നുള്ളതാണ്. സ്വർഗരാജ്യത്തില് ഞങ്ങൾ ആരാണ് വലിയവൻ എന്നുള്ളതല്ല, അവിടെ എപ്പോഴും എളിമപ്പെടാനായിരിക്കും മത്സരം എന്ന് പറയുകയാണ്. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാരാണോ അവനാണ് ഏറ്റവും വലിയവൻ. സ്വർഗരാജ്യത്തിൽ അങ്ങനെ ഒരു ചോദ്യത്തിനേ പ്രസക്തിയില്ല. അതേപോലെ നമ്മുടെ ബന്ധങ്ങളെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം, അല്ലെ, ഏറ്റവും വലിയവനാകാനായിട്ട് മത്സരം ഉള്ള ചില ബന്ധങ്ങളാണോ, അത് ഏറ്റവും എളിമയോടുകൂടി വർദ്ധിക്കാനായിട്ട് മത്സരം കൂടുന്ന ഒരു ബന്ധമാണോ, ഏത് ബന്ധമാണോ നമുക്ക് സ്വർഗതുല്യമായിട്ട് അനുഭവപ്പെടുന്നത്. പലപ്പോഴും നമ്മുടെ ഇടയിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലൊക്കെ ഈ സ്വയം ചെറുതാകാനുള്ളൊരു മത്സരം ഉണ്ടെങ്കിൽ ഇതെല്ലാം സ്വർഗതുല്യമായി തീരുമെന്ന് ഇന്നത്തെ സുവിശേഷത്തോട് യേശു നമ്മൾ ഓർമ്മിക്കുകയാണ്. നമ്മുടെ ബന്ധങ്ങളുടെ എളിമ എന്ന പുണ്യത്തോട് ജീവിക്കുന്നവർക്ക് പറ്റിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട്